അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവോ. ഏറ്റവും ഭാഗ്യം ലഭിച്ച ഒരു കുഞ്ഞ്, ഏറ്റവും ഭാഗ്യം ലഭിച്ച ഒരു യുവതി, ഒരു ഉമ്മ ഹറമിൽ വെച്ചുകൊണ്ട് നിറഗർഭിണിയായിട്ട് ഉംറക്ക് വരിക. ആ ഉംറ മനോഹരമായിട്ട് ആ ഗർഭത്തിൻ്റെ അസ്വസ്ഥതകൾ മുഴുവനും സന്തോഷത്തോടെ സ്വീകരിച്ച് ആ ആത്മീയതയുടെ അനുഭൂതിയിൽ ഉംറ മുഴുവനായിട്ട് നിർവഹിച്ച് തവാഫ് കഴിഞ്ഞ് ഒടുവിൽ മദീന പള്ളിയിൽ ചെന്ന് റൗദാ ഷെരീഫിൽ ചെന്ന് പുന്നാര ഹബീബ നബിയോട് സലാം പറയുമ്പോൾ വല്ലാത്തൊരു വേദന, ആ ഒരു പ്രസവ വേദന എടുക്കുന്നു. മദീന പള്ളിയിൽ വെച്ച് അത്ഭുതകരമായിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ മദീന പള്ളിയിൽ വെച്ച് മനോഹരമായിട്ട് സുന്ദരിയായൊരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നൊരു യുവതി. ഇന്നലെ ഹറമിൽ വെച്ച് നടന്ന മനോഹരമായ സംഭവം, അവിടുത്തെ ഔദ്യോഗികമായ വകുപ്പുകളാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ആ പ്രസവം നടന്ന ഉടനെ തന്നെ അതിൻ്റെ ആളുകൾ, അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ആളുകളും അതിൻ്റെ സുരക്ഷാ ആളുകളും ഓടി വരുന്നു, ആ സ്ത്രീയെ സഹായിക്കുന്നു, ആ സ്ത്രീയുടെ ഭർത്താവ് കൂടെയുണ്ട്. മനോഹരമായിട്ട് ഇത്രയും ഒരു ഭാഗ്യം ലഭിച്ചൊരു യുവതിയും കുഞ്ഞും വേറെ ഉണ്ടാകുമോ? ആ പെൺകുഞ്ഞിന് അവരൊരു പേരിട്ടു, ത്വൈബ. ത്വൈബ എന്നായിരുന്നു പേര്. ഏറ്റവും മികച്ചത്, ഏറ്റവും ഷറഫാക്കപ്പെട്ടൊരു സ്ഥലത്ത് നിന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള, അത്ഭുതകരമായിട്ട് പ്രസവത്തിലൂടെ ഭാഗ്യം ലഭിക്കാൻ കഴിഞ്ഞ ആ പെൺകുട്ടിക്ക് ഏറ്റവും മികച്ചത് എന്നർത്ഥമുള്ള ത്വൈബ എന്നല്ലാതെ മറ്റെന്ത് പേരാണിടുക? ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗർഭിണിയാകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകളും യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോഴും ഉള്ളിലൊരു ഉംറയുടെ അനുഭൂതി ഉള്ളത് കൊണ്ടാണ് ആ യുവതി ഉംറക്ക് പോയത്. ആ ഉംറയൊക്കെ നിർവഹിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന, എനിക്കൊരു നല്ലൊരു കുഞ്ഞ്, ഒരു പെൺകുഞ്ഞ് ജനിക്കണേ എന്നായിരുന്നു. അള്ളാഹു ഏറ്റവും മഹത്തായ സ്ഥലം തന്നെ ഏറ്റെടുത്തു കൊടുത്തു. ആ മദീന പള്ളിയിൽ വെച്ച്, ഷറഫാക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അതിസുന്ദരിയായൊരു പെൺകുഞ്ഞിന് ആ സ്ത്രീ ജന്മം നൽകി. ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടുകളുമില്ലാത്ത മനോഹരമായിട്ടുള്ള സന്തോഷകരമായൊരു നിമിഷം. മാഷാല്ലാ, എനിക്ക് വല്ലാത്ത അഭിമാനം സന്തോഷവും തോന്നി. എനിക്ക് അത്ഭുതം തോന്നിയത് ഇതൊന്നുമല്ല, ഇത് മാത്രമല്ല, ആ ഒരു വാർത്തക്കടിയിൽ മലയാള ചാനലുകളിലെ വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ, അമുസ്ലിം സഹോദരങ്ങൾ മുഴുവനും ആ സ്ത്രീയെ പുകഴ്ത്തി പാടുന്നത്, എത്ര സുന്ദരമാണ് നിങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യം, ഇത് മറ്റു വല്ല ഇടങ്ങളിലാണെങ്കിൽ അവിടെയൊക്കെ പുണ്യാഹം തെളിച്ച് ശുദ്ധീകരിക്കേണ്ട ഒരവസ്ഥ വന്നേനെ. പക്ഷേ മദീന പള്ളിയുടെ തിരുമുറ്റത്ത് ഹറമിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞിന് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മ, ആ കുഞ്ഞിൻ്റെ പിതാവാകാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ, ആ കുഞ്ഞിന് കിട്ടിയൊരു ഭാഗ്യം. കരുത് ഭാഗ്യം എന്ന് പറയാൻ കാരണമുണ്ട്. മുമ്പ് കഅബക്കുള്ളിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ പ്രസവിച്ചിരുന്നു. ആ സ്ത്രീ തൻ്റെ കുഞ്ഞിന് പേരിട്ടത് ഹക്കീം എന്നായിരുന്നു. ഹിസാം എന്നു പേരുള്ള ഒരാളുടെ മകൻ ഹക്കീം ഇബ്നു ഹിസാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ 5 വർഷം മുൻപായിരുന്നു ഈ സംഭവം. അവരും ഇതുപോലെ അങ്ങ് ഉംറക്ക് വന്നതാണ്. ഉംറക്ക് പറഞ്ഞാൽ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അന്നൊക്കെ കഅബക്ക് 2 വാതിലുണ്ട്. ഒരു വാതിലൂടെ കയറി, മറ്റു വാതിലൂടെ ഇറങ്ങാം. അവരാ കഅബൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഅബയുടെ മനോഹരമായ കാഴ്ചയും അനുഭൂതിയും ഒക്കെ ആസ്വദിക്കുമ്പോഴാണ് പൊടുന്നനെ പ്രസവ വേദന വന്നിട്ട് അവിടെ പ്രസവിച്ചത്. ആ കഅബക്കുള്ളിൽ പ്രസവിച്ച ആ അത്ഭുത കുഞ്ഞിനെ അവരൊക്കെ ആദരവോടു കൂടി കണ്ടു. തിരുനബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, ഹബീബായ നബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പക്ഷേ 40-ാമത്തെ വയസ്സിൽ ഹബീബായ നബിക്ക് നുബുവത്തിൻ്റെ കാര്യം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം തയ്യാറായില്ല. നബിയോടുള്ള ഇഷ്ടമൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ വിവാഹം ചെയ്തപ്പോഴാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം ഊട്ടി വർദ്ധിപ്പിച്ചത്. ഹബീബ നബിയോട് അല്ലെങ്കിലേ ഇഷ്ടമുണ്ടായിരുന്ന ഈ ഹക്കീം ഇബ്നു ഹിസാം എന്ന പേരുള്ള ആ മനുഷ്യന് തൻ്റെ ബന്ധുവായ ഖദീജയെ വിവാഹം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം. പക്ഷേ ഒരിക്കൽ പോലും ഇസ്ലാമിൻ്റെ മധു നുകർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച, ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച കൂട്ടത്തിലൊരാളാണ് ഈ ഒരു ഹക്കീം ഇബ്നു ഹിസാം എന്ന പേരുള്ള ആൾ. അങ്ങനെ മക്കം ഫതഹിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹക്കീം ഇബ്നു ഹിസാം എന്ന് ഇസ്ലാമിലേക്ക് വരുന്നത്. അന്ന് 60-ോ 62-ോ വയസ്സായിരുന്നു അദ്ദേഹം പ്രായം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ 60 വയസ്സത്തെ ജീവിതം പാഴായിപ്പോയല്ലോ, ഇനി ഞാൻ എൻ്റെ ഹബീബായ നബിയുടെ മുറ്റത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മദീനയിൽ ചെന്നു. 120-ാമത്തെ വയസ്സിലാണ് ഈ കുട്ടി മരിച്ചു, ഈ ഒരു ഇയാളും മരിച്ചത്. ആരോഗ്യത്തോടെ ആ മരണം വരെയും ഒരു വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല. മനോഹരമായിട്ട് കവിതകൾ ചൊല്ലുമായിരുന്നു. അതേപോലെ ഹറമിൽ വെച്ചുകൊണ്ട്, മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രസവിച്ച ഈ ഒരു സ്ത്രീയുടെ ത്വൈബാദ് പേരുള്ള കുഞ്ഞിനും ഇൻഷാ അല്ലാ ദീർഘായുസ്സുണ്ടാകും. അവരൊക്കെ ഇനിയും എന്താ പറയുക, ഒരു ഉമ്മയുടെ വയറ്റിലിരുന്നു കൊണ്ട് ഉംറ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച കുഞ്ഞല്ലേ. ആ ഉമ്മയുടെ വയറ്റിലിരുന്നു കൊണ്ട് തന്നെ ഹബീബായ നബിക്ക് സലാം പറയാൻ, റൗദാ ഷെരീഫ് സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച കുഞ്ഞല്ലേ. ഇനി അതിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നന്മയായിരിക്കും. മാഷാല്ലാ, ഒരുപാട് സന്തോഷം. ആ സന്തോഷത്തോടൊപ്പം തന്നെ മക്കയിലൊരു ഒരു ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് സലീം എന്ന 44-ക്കാരൻ മക്കയിലെ ഒരു കടയിലെ ജോലിക്കാരനാണ്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം.
അഞ്ചു മക്കളുണ്ട് അയാൾക്ക്. കൗലത്ത് കൗലത്ത് എന്നൊരു ഭാര്യയും അഞ്ചു മക്കളും ഉമ്മയും ഉപ്പയും അബൂബക്കറും സുലിയാർ എന്ന ഉപ്പ. ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഒരു കുടുംബം. ഈ സന്തോഷമുള്ള കുടുംബത്തിലേക്കാണ് ഇദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ് ഈ മുഹമ്മദ് സലീം എന്ന 44-കാരൻ. മുത്തഅല്ലിമീങ്ങൾ ചോദിച്ചാൽ, ഉസ്താദുമാർ ചോദിച്ചാൽ, മദ്രസയുടെ ഫണ്ടിലേക്ക്, പള്ളി ഫണ്ടിലേക്ക് ജനങ്ങളെ സഹായിക്കാൻ എല്ലാത്തിനും മുൻപന്തിയിലാണ് മുഹമ്മദ് സലീം. ഉറക്കത്തിലെ അറ്റാക്കായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാലി റാജുൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. വളരെ വേദന തോന്നിയത്, അദ്ദേഹം ഉംറ നിർവഹിക്കാൻ വേണ്ടി സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും മക്കയിലേക്ക് കൊണ്ടുവന്ന് അവരവരുടെ ഉംറകളൊക്കെ നിർവഹിച്ച് ആ മകനോടൊപ്പം സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ ആ ഭാരം മുഴുവനും ഏറ്റെടുത്ത മുഹമ്മദ് സലീം എല്ലാ ഭാരങ്ങളും പാതി വഴിയിൽ ഇറക്കി വെച്ച് പടച്ചറപ്പിൻ്റെ അരികിലേക്ക് യാത്രയായത്. ആ ഒരു കുടുംബം കണ്ണീരിൽ അമർന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും നമ്മുടെയൊക്കെ ആശ്വാസവാക്കുകളും ആ കുടുംബത്തിനുണ്ടാവണം. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ കുടുംബത്തെ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വല്ലാത്തൊരു വിസരം, നമ്മളൊരു സഹോദരൻ മരണപ്പെട്ടതുപോലെയുള്ളൊരു വേദന. അള്ളാഹു ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് അറിയുമ്പോൾ അഭിമാനം തോന്നുന്നു. മുഹമ്മദ് സലീം എന്ന പേരുള്ള ആ മനുഷ്യൻ, ഒരുപാട് പേരെ സഹായിക്കാനും എന്തിനും തയ്യാറെന്നൊരു മനുഷ്യൻ ഇന്ന് പടച്ച റബ്ബിൻ്റെ അടുത്ത് പോയില്ല. ആ ഒരു നന്മകൾ തന്നെ മതി നാളെ സ്വർഗ്ഗലോകത്ത് ഉന്നത സ്ഥാനം ഈ മുഹമ്മദ് സലീമിന് ലഭിക്കാൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കട്ടെ, പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. കഴിഞ്ഞ തിരുനബി ചരിത്രത്തിൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിക്ക് ശേഷം, മരണശേഷം ആരെയാണ് വിവാഹം കഴിച്ചത്? ഒന്നോ രണ്ടോ ആളുകളുടെ ഉത്തരങ്ങൾക്കേ തെറ്റുപറ്റിയിട്ടുള്ളൂ, ബാക്കി പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ. ഇൻഷാ അല്ലാഹ് സൗദ ബീവി വിവാഹം കഴിച്ചതിൻ്റെ കഥ നമുക്കൊരു ദിവസം പറയണം. ഇന്ന് ഏതായാലും ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഥ നമ്മൾ പറയാത്തത് ഈ ഒരു ഹറമിൽ വെച്ചുകൊണ്ട്, കഅബന്റെ ഉള്ളിൽ വെച്ച് നബിയെ, പ്രവാചകനെ വല്ലാതെ അനുരാഗം ചെയ്ത ഹക്കീം ബിനു ഹിസാം എന്ന പേരുള്ള ഒരു മനുഷ്യൻ്റെ, ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമ്മൾ വീണ്ടും ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് വരും. ഇന്നത്തെ ഒരു ചോദ്യം, ഹറമിൽ മക്കയിലെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി നടത്തിയ യാത്രയാണ് ഇസ്രാ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ മിഅ്റാജ് എന്നു പേരുള്ള യാത്ര ഏത് പള്ളിയിൽ നിന്നാണ് തിരുനബി നടത്തിയത്? മിഅ്റാജിലേക്കുള്ള യാത്ര, ആകാശലോകത്തേക്കുള്ള യാത്ര ഏത് പള്ളിയുടെ തിരുമുറ്റത്തു നിന്നാണ് ഹബീബായ നബി മിഅ്റാജിലേക്ക് കയറിപ്പോയത്? ഇതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്കൊരുപാട് സന്തോഷം തോന്നുന്നത്, നമുക്കുള്ള എല്ലാ വീഡിയോയിലും ഉച്ചക്കുള്ള വീഡിയോയിലൊക്കെ ഒരു നബി ചരിത്രം നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ മദദ് നമുക്കും കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാം അല്ലാഹു നൽകട്ടെ. മറ്റൊരു ദിവസം മറ്റൊരു തിരുനബി കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾ അറിയുന്നുണ്ടോ? പൊള്ളും കബറിനുള്ളിലതാബുകൾ കേൾക്കുന്നുണ്ടോ? പണ്ഡിതർ പാമരർ പാവപ്പെട്ടവർ ഭേദം അതിലുണ്ടോ? പദവികളുള്ളൊരു മാന്യർക്കായി ശുപാർശക്കാരുണ്ടോ?